അമ്പടി കേമികളെ പ്രായം കുറയ്ക്കാൻ വേണ്ടി മക്കളെ മുറിയിലിട്ട് പൂട്ട കണ്ണട മാറ്റി വെക്ക. ഇന്ന് ഞാൻ കാണിച്ചു തരാം. തരില്ല ഞാൻ, ഇത് ആർക്കും തരില്ല. ഇന്ദുവിന്റെ അടുത്ത കളി പോയിട്ട് എത്ര നേരെ മനുഷ്യ കിട്ടിയോ? കടയായ കട മുഴുവൻ അരിച്ചു പെറുക്കി ഒടുവിൽ ഒരെണ്ണം കിട്ടി. മഹാഭാഗ്യം. എന്റെ ഇന്ദു വെറുതെ കണ്ട കടച്ചവണയൊക്കെ വാരിച്ചു ഉള്ള ചന്തം കൂടി കളയണ്ട. അസൂയ എല്ലാവർക്കും തോന്നും. ചേട്ടാ സത്യം പറ, എന്നെ ഇപ്പൊ കണ്ട ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിയും ലുക്കില്ലേ? എന്റെ ദൈവമേ, അവിടെ ഒടുക്കത്തെ ഒരു ഇംഗ്ലീഷ്! എന്റെ തലവീതി! എന്റെ ഇംഗ്ലീഷിന് എന്താ കുഴപ്പം? നിങ്ങള് പാന്റും ഷർട്ടും ടൈയോ കിട്ടിട്ട് എപ്പോഴും അങ്ങനത്തെ ഒരു ലുക്കിനെ പറ്റി പറയാറില്ലേ? എടിയാ, എക്സിക്യൂട്ടീവ് ലുക്ക്! നീ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് നിനക്കറിയാമോ? ദേ ഒരു അപേക്ഷയുണ്ട്, നീ യമുന റാണയുടെ മുമ്പിൽ ഇംഗ്ലീഷ് പറയരുത്. പറയുമോ? അത് പിന്നെ ശീലായി പോയി. എന്നാലും പറയൂല. എവിടെയത്? ഇതാ. അയ്യോ, ഇത് നീളം വളരെ കുറഞ്ഞു പോയി. എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. നീ ആര്? നീലി ബൃങ്കാതിയുടെ മോഡലാ. ഇങ്ങോട്ട് തിരിഞ്ഞു കടി. ചൂടാ വേണ്ട, നിങ്ങളുടെ കമ്പനിയുടെ തൈലം തേച്ച എന്റെ മുടി മുഴുവൻ കൊഴിഞ്ഞു പോയത്. ഹെറോയിൻ എന്റെ ചിന്ന പയ്യൻ. യമുനാ റാണിക്കൊരു മാമിയുണ്ട്, സന്താനവല്ലി. കേട്ടിട്ടുണ്ടോ? അവളുടെ സിനിമയും ഞാൻ കണ്ടിട്ടുണ്ട്. ഓ, ഒരു കാലത്ത് ഈ സന്താനവല്ലി ആരായിരുന്നു? ഈ സന്താനവല്ലി ആ യമുനാ റാണിയെ സിനിമയിൽ കൊണ്ടു. അപ്പൊ സകല ചരിത്രവും അറിയാല്ലേ? പിന്നെ പക്ഷെ ഇപ്പൊ ഒരു അക്കിടി വെച്ചേടേ, യമുനാ റാണി വരുന്നെന്ന് അറിഞ്ഞിരുന്നെങ്കി എന്റെ പളനീദർശനം ഞാൻ മാറ്റി വെച്ചേനെ. ഡേ, ഈ മൊട്ടത്തല കണ്ട എനിക്കല്പം പ്രായക്കുള്ള തോന്നിക്കോടെ. ഇല്ല മുത്തച്ഛ, ഓൾഡ് ഇസ് ഗോൾഡ്. ഇനി ഒരു കോണാം കൂടി ഉടുത്തു നിന്നാ മതി. മഴ മഴ കുടകുട പരിസരത്തിലെ പിള്ളേരുടെ പ്രായം തോന്നുന്നു. കൂടുതൽ തോന്നിയാലും വലിയ കുഴപ്പമില്ലടേ. സൈലബാന്ന് ദിലീപുമാരെ കിട്ടുമ്പോ ദിലീപുമാരുടെ പ്രായം എത്രയായിരുന്നു? അപ്പൊ വയസ്സുകാലത്ത് മുത്തച്ഛനും ഒരു കൈ നോക്കാൻ വന്ന് തന്നെ. പ്രായ ശരീരത്തിനെ ഉണ്ട്, മനസ്സിനില്ലടേ. ഇവള് എത്രായില്ലേ? ഒന്ന് തഞ്ചപ്പെടും മുത്തച്ഛ, ഇപ്പൊ എത്തും. അവിടെ പെണ്ണുങ്ങൾ അണിഞ്ഞൊരുങ്ങുന്നത് മനസ്സിലാക്കാം. കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കണ. ഓ, നാണല്ലോ പരമേശ്വര, നീ എന്റെ മരുമകനാണേലും ഒരു പഴഞ്ചനാടേ. നിനക്ക് സിനിമയും പാട്ടും കൂത്തൊന്നും വേണ്ട. ഞാനങ്ങനല്ല, ഒരു കലാഹൃദയുള്ള. ശരിയാ, കഴിഞ്ഞ തവണ പെണ്ണുങ്ങളെ കുളിക്കടവില് നാട്ടുകാരെടുത്തിട്ട് പെരുമാറിയപ്പോഴേ മനസ്സിലായി മുത്തച്ഛന് കലാഹൃദയമുണ്ടെന്ന്. തമാശല്ലേ. ഒരു കാര്യം, പത്മാവതിയുടെ അച്ഛനായോണ്ടാ ഞാൻ ക്ഷമിക്കണേ. ഒരു അപേക്ഷയുണ്ട്. നിങ്ങളോ നന്നാവില്ല, ഇനി നിങ്ങളായിട്ട് എന്റെ കുട്ടികളെ കൂടി വഴി തെറ്റിക്കരുത്. നിന്റെ കവളെന്താ ചുവന്ന് കിടക്കുന്നത്? വല്ലതും തേച്ചോ? ഏയ്, ഞാനൊന്നും തേച്ചില്ല. ജന്മനാ എന്റെ മുഖം അങ്ങനെയാ. അസൂയ മുണ്ടും നേരിത് മാറ്റി ചേച്ചി സാരി ഉടുത്താ മതിയായിരുന്നു. ഞാൻ സാരിയാണല്ലോ ഉടുത്തിരിക്കുന്നെ. ഓ, നീ കണ്ണാടി വെച്ചിട്ടില്ല. കണ്ണാടി വെച്ചില്ലേ നിനക്ക് ഒരുപാട് പ്രായം തോന്നിക്കും. ഓ, അങ്ങ് തോന്നിച്ചോട്ടെ. ചേച്ചിക്ക് ഞങ്ങളെക്കാൾ പ്രായം കൂടുതലില്ലേ. മുണ്ടും നേരിത് മതിയായിരുന്നു. അതാ സെറ്റപ്പ്. സെറ്റപ്പ് അല്ല, ഗെറ്റപ്പാ. ഓ പിന്നെ, അയ്യേ, ഇത് തിരുപ്പനാണെന്ന് ഒറ്റ നോട്ടത്തിൽ അറിയാം. ഞാൻ അങ്ങ് സഹിച്ചു. ചേട്ടൻ പറഞ്ഞല്ലോ എന്റെ ഉയരത്തിന് ശരീരം പിടിക്കും. ഇതാണ് മാച്ചസ് എന്ന്. അതൊക്കെ പോട്ടെ, എന്നാ എനിക്കൊന്ന് പറയാനുണ്ട്. ഞാനാണല്ലോ ഏറ്റവും മൂത്തത്. യമുന വന്ന ആദ്യം വരേണ്ടത് എന്റെ മുറിയിലേക്കാ. നാക്കെടുത്ത യമുന ഇംഗ്ലീഷേ പറയൂ. കൊറച്ചെങ്കിലും ഇംഗ്ലീഷ് അറിയാവുന്ന എനിക്കാ. ആദ്യം എന്റെ മുറി വരട്ടെ. കാണാലോ പൂരം, യമുന ആദ്യം എന്റെ മുറിയിലേക്കേ വരൂ. ഞങ്ങള് സമപ്രായക്കാരല്ലേ. ഭാഗ്യദോഷത്തിന് ഞാൻ സിനിമാ നടിയായില്ലെന്നുള്ള കാര്യം യമുനയ്ക്ക് അറിയാം. അത് ശരി. ഇതെന്താണ്? എന്റെ കൂട്ടുകാരി ഭവാനിയുടെ അടുത്തുനിന്ന് കടം വാങ്ങിച്ചതാ. ഇതൊന്ന് കെട്ടിത്തന്നേ. എന്റെ പൊന്നും കൊടുത്ത ചേച്ചിയല്ലേ, ഇത് എനിക്ക് തരോ? എനിക്കിതാ ചേച്ചി. അപ്പൊ രണ്ടുപേർക്കും വേണം അല്ലേ? എന്നാ ഞാൻ പറയുന്നത് അനുസരിക്കണം. യമുന ആദ്യം എന്റെ മുറിയിലേക്ക് വരുന്നു, പിന്നെ നിന്റെ മുറിയിലേക്ക് വരുന്നതിന് മുമ്പായി ഞാനിത് നിനക്ക് കൈമാറുന്നു. ഒടുവിൽ നീ അത് ഇന്ദുവിന് എന്തു പറയുന്നു? സമ്മതിച്ചു. എന്നാ ഇതൊന്ന് കെട്ടിത്താ. ചേട്ടൻ ആകെ ചെത്തിയിട്ടുണ്ടല്ലോ, ഒരു മുടിയും വെളുത്തിട്ടില്ല. ചേട്ടത്തിയുടെ ഒരു കരവരുതേ. നീയും ഒട്ടും മോശമല്ല നീയ. ഇന്ദുമതി നിന്നെ പൂർണ്ണ ചന്ദ്രനാക്കാൻ പെടാ പാടുപെട്ടിട്ടുണ്ട്. പക്ഷെ നിന്റെ മുഖം ശരിയല്ലാത്തതിന് അവളെ കുറ്റം പറഞ്ഞിട്ടെന്താ കാര്യം? അടുത്ത പടത്തിൽ എന്നെ ഹീറോ ആക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. മിക്കവാറും ഞാൻ ജോലി കളയും. മദ്രാസിലേക്ക് ക്ഷണിച്ചിരിക്കുക. സമയം നന്നായി എന്ന് പറഞ്ഞാ മതിയല്ലോ. അയ്യോ ഏട്ടത്തി, ഇന്ന് ക്രിക്കറ്റ് ഇല്ല. ഫോൺ ആരുടെ കയ്യിലാ ചേട്ടാ? കൗസ് എടുത്ത കയ്യിലാ. അയ്യോ ചേച്ചി, എനിക്ക് മൂന്നാല് പേരെ വിളിക്കണായിരുന്നു. ഇറങ്ങിന്ന് പോയി നോക്കി. അച്ഛന് നല്ലൊരു ഷർട്ട് എടുത്തിട്ടുടേ, തേച്ചു വെച്ചിട്ടുണ്ട്.
അർദ്ധരാത്രിക്ക് കൊട പിടിക്കാൻ മുൻഷി പരമേശ്വര പിള്ളയെ കിട്ടില്ല മോനെ. നോക്കട്ടെ, യമുന ഇറങ്ങി, 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 യമുന ഇറങ്ങി. ആ എന്നാ വെക്കട്ടെ. ഹലോ മിസ് യമുന, ഹാർട്ടി വെൽക്കം ടു അവർ ഹോം. താങ്ക് യു സോ മച്ച്. കണ്ടില്ലേ, സോഫ, ടിവി, ഫോണ് എല്ലാം ഉണ്ട്. ഫ്രിഡ്ജ് അകത്തിരിപ്പുണ്ട്. ഐ ആം നന്ദകുമാർ. ഐ ആം കൃഷ്ണകുമാർ. ഐ ആം ഗോപകുമാർ. ചന്ദ്രു. ഞാൻ വീരവിക്രമ പിള്ള, ഇവരുടെ ഒക്കെ അമ്മയുടെ അച്ഛൻ. യമുനയുടെ മാമി സന്താനം വേണ്ടിട്ട് ഒരുപാട് പടം ഞാൻ കണ്ടിട്ടുണ്ട്. മാമി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? യെസ്. ഓഹോ, സന്താന വലിയ ഒന്ന് കാരണമായിരുന്നല്ലോ. ഞാൻ ഇപ്പൊ യമുനയുടെ ഫാനാ. പെണ്ണേ, എൻ കണ്ണേ, ആറ് പ്രാവശ്യം കണ്ട് യമുന മലമുകളിലേക്ക് കേറി പോകുമ്പോ വില്ലൻ കടന്നു പിടിക്കുന്നു. ആ സമയത്ത് യമുനയുടെ ഒരു ഡയലോഗ് ഉണ്ട്. കടപ്പട പറയട്ടെ മാഡം, പ്ലീസ്. ചേച്ചി, നെക്ലസും മൊബൈലും. യമുന ആദ്യം ഞങ്ങളുടെ മുറിയിലേക്ക് വരണമെന്നല്ലേ തീരുമാനിച്ചത്? വലിയ ആളെ അവഞ്ഞ് വിളിച്ചോണ്ട് പോയിരിക്കുന്നു. തരൂലേ? അതിന് ഞാനെന്ത് പഠിച്ചു? ചേച്ചി വേഗം തരൂല്ല. കൊടുത്തേക്ക് കൗസ്. മിസ്റ്റർ കൃഷ്ണകുമാർ എന്ത് ചെയ്യുന്നു? പ്രൊഫഷൻ എന്ന് പറയാൻ ഹൈക്കോർട്ടിൽ ക്ലാർക്കാണ്, പക്ഷേ മനസ്സ് മുഴുവൻ സിനിമയാ. ഐ വാസ് ആൻ ആക്ടർ, ഒരുപാട് നാടകങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. കോളേജിൽ ബെസ്റ്റ് ആക്ടർ ആയിരുന്നു. താങ്ക് യു മിസ് യമുന, എനിക്കൊരു ചാൻസ് വാങ്ങി തരികയാണെങ്കിൽ ഐ വിൽ പ്രൂവ് ഇവിടെയുള്ള ഏത് നടന്മാരെക്കാൾ നന്നായിട്ട് ഞാൻ അഭിനയിക്കും. എന്നെ ഒന്ന് സഹായിക്കണം. സോറിങ്ങ, ഞാൻ ഇങ്ങ വന്നതേ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർക്കാ. എല്ലാരും ആ സോഷ്യൽ അറിയാം. എന്നാലും ഒരു ചാൻസ് തരാൻ നോക്കൂ. ഒരു സീൻ മതി, ഞാൻ ശിവാജി നേഷനെ പോലെ അഭിനയിക്കും. വന്നത് വരാതത് തന്നത് തരാതത് കേട്ടത് കിടക്കാതത്. സരി സരി, ഞാൻ ഡയറക്ടർ സാർ കിട്ട സൊല്றேன். உங்க മിസ്സസ് എങ്ങേ? നെക്ലസ് മാറണ്ടേ? എന്നാ ചേട്ടൻ എപ്പോഴും ബിസി അല്ലേ? പരിചയപ്പെട്ടില്ലേ, ഹൈക്കോർട്ടിലെ ലീഡിംഗ് അഡ്വക്കേറ്റാ. ഞങ്ങൾ സിനിമ ക്രേസ് ഉള്ളവരാ. എനിക്ക് മലയാളം അറിയില്ല, കൊഞ്ചു പഠിച്ചു സൊല്றீங்களா? അങ്ങനെ എന്നെ കൊച്ചാക്കട്ടാ. അഞ്ചു കുട്ടികളുടെ അമ്മയാണെന്ന് യമുനെ അറിയിച്ചിട്ടെന്നെ കാര്യം. ആഹാ.